എസ് ബി ടി എസ് ബി ഐ ലയനം വീണ്ടും വിവാദത്തിൽ. എസ് ബി ഐ എസ് ബി ടി ലയനത്തെ എതിർത്ത ചീഫ് ജനറൽ മാനേജർ എസ് ആദികേശവനെ സ്ഥലം മാറ്റിയതിൽ വ്യാപക പ്രതിഷേധം. സ്ഥലം മാറ്റത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സ്ഥലംമാറ്റം പ്രതികാര നടപടി അല്ലെന്ന് എസ് ബി ടി എം ഡി വിശദീകരിച്ചു. എന്നാൽ ബാങ്ക് ലയനവും സ്ഥലം മാറ്റവുമായി ബന്ധമുണ്ടെന്ന് എസ് ബി ടി ഡയറക്ടർ ബോർഡ് അംഗം സാജൻ പീറ്റർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബാങ്കുകളുടെ ലയനത്തിനെതിരായി ജീവനക്കാരുടെ സമരം തുടരുന്നതിനിടയിലാണ് എസ് ബി ടി ചീഫ് ജനറൽ മാനേജർ എസ് ആദികേശവനെ ഹൈദരാബാദ് ശാഖയിലേക്ക് മാറ്റിയത്. എസ് ബി ഐയുമായുള്ള ലയന ചർച്ചകൾക്കായി എസ് ബി ടി നിയോഗിച്ചത് ആദികേശവനെയായിരുന്നു. എന്നാൽ ചർച്ച തുടങ്ങുന്നതിനു മുൻപ് തന്നെ ജൂലൈ 18 ലയനകാര്യത്തിൽ ബാങ്കുകൾ തീരുമാനമെടുത്തു. ഇതിലുള്ള എതിർപ്പും നിയമ തടസ്സങ്ങളും ആദികേശവൻ ബാങ്ക് അധികൃതരെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്ഥലം മാറ്റം. ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥരെ ഐക്യരാമാനം സ്ഥലം മാറ്റുന്നത് അത് നെറുകേടാണ്, നീതി നിഷേധമാണ്, നിയമലംഘനമാണ്. എന്നാൽ സ്ഥലം മാറ്റം സ്വാഭാവിക നടപടിയെന്നാണ് എസ് ബി ടി എം ഡിയുടെ വിശദീകരണം. ഇത് ഒരു വേക്കൻസി വന്നു, നോർമൽ റുട്ടീൻ ട്രാൻസ്ഫർ ആണ്, ലയനമായിട്ട് സംബന്ധിച്ച് യാതൊരു ബന്ധവുമില്ല. അതേസമയം എം ഡിയുടെ വാദം ഡയറക്ടർ ബോർഡ് അംഗവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ സാജൻ പീറ്റർ തള്ളുകയാണ്. ഈ പെട്ടെന്ന് പൊടുന്നനെയുള്ള ഒരു ട്രാൻസ്ഫറും ഈ ഡെവലപ്മെന്റ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുവാൻ എൻ്റെ ആത്മാർത്ഥത എന്നെ സമ്മതിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. എൻ്റെ ദൃഷ്ടിയിൽ എസ് ബി ടി ഓഫീഷ്യൽസിന് വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന ഇഫ് ദിസ് ഈസ് ദ വേ ദേ ആർ ഗോയിങ് ടു ബി ട്രീറ്റഡ് എന്നുള്ളൊരു മെസ്സേജാണ് ഇത് നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദികേശവനെ മാറ്റിയ നടപടിക്കെതിരെ നേതാക്കളും രംഗത്ത് വന്നു. പ്രതികാര നടപടിയാണിതെന്ന പരാതി പരിശോധിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ബി ഐ എസ് ബി ടി ലയനം പാടില്ലെന്നാണ് കേരള ജനതയുടെ പൊതുനിലപാടെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വി എം സുധീരൻ, രമേശ് ചെന്നിത്തല, വി എസ് അച്യുതാനന്ദൻ, പന്നിൻ രവീന്ദ്രൻ അടക്കമുള്ള നേതാക്കളും രംഗത്ത് വന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, എസ് ബി ടി എംപ്ലോയീസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കെ എസ് കൃഷ്ണ, സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ജോർജ് സെബാസ്റ്റ്യൻ എന്നിവർ പ്രതികരിക്കുന്നു. എസ് ബി ടിയുടെ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ സാജൻ പീറ്റർ അല്പസമയത്തിനകം ന്യൂസ് അവറിൽ ചേരും. ശ്രീ കൃഷ്ണ, എസ് ബി ടി എസ് ബി ഐ ലയനം എല്ലാ പ്രതിഷേധങ്ങൾക്കിടയിലും യാഥാർത്ഥ്യമാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. എസ് ബി ടിയുടെ ചീഫ് ജനറൽ മാനേജർ ആദികേശവനെ സ്ഥലം മാറ്റിയ നടപടി പ്രതികാര നടപടിയാണെന്ന് നിങ്ങളുടെ ഡയറക്ടർ ബോർഡ് അംഗം ഉൾപ്പെടെ പലരും പറയുന്നു. എന്തുകൊണ്ടാണ് ആദികേശവനെ സ്ഥലം മാറ്റിയത്? ഈ ലയനം നടക്കുമെന്ന് ഉറപ്പിക്കാൻ വരട്ടെ, കാരണം സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും നിയമസഭയുമടക്കം പ്രതികരിച്ചുള്ളൊരു വിഷയമാണ് എസ് ബി ടി എസ് ബി ഐ ലയനം. കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായൊരു സമീപനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് കൈക്കൊള്ളുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നമ്മുടെ സംസ്ഥാന സർക്കാരും ജനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്തരം എതിർപ്പുകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സത്യസന്ധനായ ഒരു ഓഫീസറെ യാതൊരുവിധ കാരണവും കാണിക്കാതെ രാജ്യരാമാനം സ്ഥലം മാറ്റിയിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ജീവനക്കാർക്ക് താഴേക്കടൽ ഓഫീസർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്, ഓത്ത് എന്ന് പറയും. ഈ 12 ഓത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും അവലംബിക്കേണ്ട സമീപനങ്ങളുണ്ട്. ട്രസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മൈ പ്രൊഫഷൻ, ഐ ഷാൽ ഡിലിജൻ്റ്ലി ഓണസ്റ്റ്ലി വർക്ക്, ഐ ഷാൽ ബി കമ്മിറ്റഡ് മൈ ഡ്യൂട്ടീസ്, ഐ പ്രോമിസ് ദാറ്റ് ഐ വിൽ ഡ്യൂലി വെയ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഐ വിൽ സ്പീക്ക് എഗൌട്ട് എഗൈൻസ്റ്റ് എനി റോങ് ഡൂയിങ് എന്ന് ഞങ്ങളെ കൊണ്ടൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ആ ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്ന വിഷയങ്ങൾ ലയനം എന്ന രീതിയിൽ എല്ലാവിധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട്, ഗുഡ് ഗവർണൻസ്, ട്രാൻസ്പെറൻസി പ്രാക്ടീസസ് ഒക്കെ ലംഘിച്ചുകൊണ്ട് നടക്കുന്ന വിഷയങ്ങൾ, അവിടെ ഉത്തരവാദിത്തമുള്ള ഒരു പബ്ലിക് സർവൻറ്റ് എന്ന നിലയ്ക്ക് ശ്രീ ആദികേശവൻ ആ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ലയനം എന്നത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശമാണ്, അതിന് ജനങ്ങൾ എതിർക്കുന്നു, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എതിർക്കുന്നു. അപ്പോൾ അങ്ങനെ എതിർക്കുന്ന ഒരു സന്ദർഭത്തിൽ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതല്ല എൻ്റെ സംശയം, ശ്രീ ആദികേശവൻ ഈ ലയനത്തിന് അനുകൂലമായി എസ് ബി ടിക്ക് വേണ്ടി ഒപ്പിട്ട ആളല്ലേ? നിർഭാഗ്യവശാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് ഇത്തരം കാര്യങ്ങൾ അസോസിയേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥരെ കൊണ്ട് ആം ടെസ്റ്റ് ചെയ്ത സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. റീസണബിൾ ഓർഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിച്ച സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഏത് കാര്യത്തിലാണ് എതിർപ്പ്? അതായത് തത്വത്തിൽ അദ്ദേഹം അംഗീകരിച്ചു,
പിന്നെ ഏത് കാര്യത്തിലാണ് എതിർപ്പ്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ നടക്കുന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അവിടെ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോകണമെന്ന് ഈ മാനേജ്മെൻറ്റ് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബോർഡ് അടക്കമുള്ള പാസ്സാക്കിയ മെമ്മറാണത്തിലുണ്ട്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് താല്പര്യം ഞങ്ങൾ സംരക്ഷിക്കും. അപ്പോൾ അദ്ദേഹത്തിനൊരു നെഗോഷിയേറ്ററാണ് നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ താല്പര്യ സംരക്ഷണ എന്ത് നെഗോഷിയേഷൻ നടന്നു, ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ആ ചർച്ചാ പ്രക്രിയ ഒന്നും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 18 ബോർഡ് യോഗം ചേർന്നുകൊണ്ട് പറയുന്നു ഞങ്ങൾ ഒപ്പിടണം. ആ ചർച്ചയോ നെഗോഷിയേറ്റർ എന്ന നില അദ്ദേഹത്തിന് ഉത്തരവാദിത്തം നൽകുമ്പോൾ ഒരു പബ്ലിക് സെർവൻറ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അനുസരിച്ച് കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ഈ ആൻസറബിൾ ടു ദ പീപ്പിൾ, ഈ ആൻസറബിൾ ടു ഗവൺമെൻറ്. ആ പ്രക്രിയ ആ പ്രോസസ്സൊന്നും ഇടം നൽകാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് പറയും നിങ്ങൾ ഒപ്പിടണം. അങ്ങനെ ആ വിഷയത്തിൽ അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ അംഗീകരിക്കാൻ കഴിയാതെ ആണ് ഈ നടപടി ഒരു ബിജെപി ആക്ഷൻ. ഈ പ്രവർത്തനത്തിൽ ഈ നടപടികളിൽ സുതാര്യത വേണം, അതിൽ നിയമപരമായി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പാലിക്കണം, അങ്ങനെ പറഞ്ഞതും അതിനുവേണ്ടി വാശി പിടിച്ചതുമാണ് ഈ പ്രതികാര നടപടിക്ക് കാരണമെന്നാണ് ശ്രീ കൃഷ്ണ കരുതുന്നത്. തീർച്ചയായും ശ്രീമതി മേരി ജോർജ്, അങ്ങനെയെങ്കിൽ ഇതൊരു സൂചനയാണോ? കാരണം SBI SBT ഏറ്റെടുക്കുമ്പോൾ അതിനെ ലയനമെന്ന് വിളിക്കാനാവുമോ എന്ന് അറിയില്ല. നിർബന്ധിതമായി ഇപ്പോൾ ശ്രീ കൃഷ്ണ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിർബന്ധിതമായി ഏറ്റെടുക്കുന്നു. ആ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള കരുക്കൾ അവർ തന്നെ നീക്കുന്നു. ഇതേ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരെ കൊണ്ട് നിർബന്ധിച്ച് അതിനുള്ള നടപടിക്രമങ്ങളിൽ രേഖകളിൽ ഒപ്പുവെക്കുന്നു. അതിനെ ഏതെങ്കിലും വിധത്തിൽ എതിർത്താൽ സ്ഥലം മാറ്റും, SBTയുടെ ചീഫ് ജനറൽ മാനേജരെ വരെ സ്ഥലം മാറ്റും എന്നുള്ള തീരുമാനം ഇനി വരാനിരിക്കുന്ന ഒരുപാട് പ്രതികാര നടപടികളുടെ സൂചനയാണോ? പ്രതികാര നടപടികളുടെ സൂചന എന്ന് മാത്രമല്ല, എങ്ങനെയായിരിക്കും ബാങ്കിങ് സേവനം ഇനി മുതൽ ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളതിൻ്റെ കൂടി ഒരടയാളമായിട്ട് വേണം നമുക്കിതിനെ സ്വീകരിക്കാൻ. അതായത് സാമ്പത്തിക ശാസ്ത്രം ഒരിക്കലും മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്, അതായത് ഒരു കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് യോജിക്കുക അല്ലെങ്കിൽ ഒരു ബാങ്കിനെ വേറൊരു ബാങ്കിൽ ലയിപ്പിക്കുക, അങ്ങനെ ലയിപ്പിച്ച് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒരു വലിയ ബാങ്കിങ് സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടാവുക. വലിയ ബാങ്കിങ് സ്ഥാപനം എന്ന് പറയുമ്പോൾ മെറിൽ ലിഞ്ച് പോലെ, ലേമാൻ ബ്രദേഴ്സ് പോലെ, നോമുറ പോലെ, അങ്ങനെ ആഗോളതലത്തിലെ വൻ ശക്തിയായ ഒരു ബാങ്ക് ഇന്ത്യയിൽ ഉണ്ടാവുക. അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് വെച്ചാൽ, അത് കാരണം കൊണ്ട് തന്നെ ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരും. ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ 2 വർഷമായിട്ട് മോദി ഗവൺമെൻറ് ശ്രമിച്ചിട്ട് വരാതിരിക്കുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരും എന്നൊക്കെയാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കണം, അല്ലെങ്കിൽ ഇവരാരും മറന്നു പോകുന്ന എല്ലാവരും മറന്നു പോകുന്ന ഒരു പരമാർത്ഥമുണ്ട്. 2008 ആഗോള മാന്ദ്യം തുടങ്ങിയത് അന്ന് മെറിൽ ലിഞ്ച് എന്ന ഏറ്റവും വലിയ വമ്പന്മാരിൽ രണ്ടാമനായിരുന്നു മെറിൽ ലിഞ്ച്. മെറിൽ ലിഞ്ചിൻ്റെ അന്നത്തെ കിട്ടാക്കടം എന്ന് പറയുന്ന $67 ബില്യൺ ആയിരുന്നു. അങ്ങനെ അമേരിക്കയിൽ മെറിൽ ലിഞ്ച്, ലേമാൻ ബ്രദേഴ്സ് ഈ രണ്ട് ബാങ്കുകളിൽ തുടങ്ങിയ മാന്ദ്യത്തിൻ്റെ അനുരണനങ്ങളാണ് ലോകം മുഴുവനും വ്യാപിച്ചത്. അതിനുശേഷം ഇപ്പോഴും ആഗോള ഇക്കോണമിയെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ആ മാന്ദ്യത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. അമേരിക്കൻ ഇക്കോണമി പതുക്കെ കരകയറി ഒരു തരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും അവതാളത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളൊന്നും സ്മരിക്കാതെയാണ്, അതായത് ഒരു വൻ ബാങ്ക്, ആ ബാങ്ക് കടക്കെണിയിലേക്ക് പോയാൽ ആ സാമ്പത്തിക രംഗത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഉള്ള ഏറ്റവും അടുത്ത ചിത്രമാണ് 2008. അതായത് ഈ ഒരു കരുത്തൻ മാത്രം ഉണ്ടാകുന്നതിനെ ഇപ്പോഴത്തെ സാമ്പത്തിക ശാസ്ത്രം തന്നെ എതിർക്കുന്നു. ഇപ്പോഴത്തെ അല്ല, എക്കാലത്തെയും സാമ്പത്തിക ശാസ്ത്രം അതിനെ എതിർത്തിട്ടുണ്ട്. അതായത് അതുകൊണ്ടാണ് മൊണോപ്പൊളി ഉണ്ടാകുന്നതിനെ, ഒലിഗോപ്പൊളി ഉണ്ടാകുന്നതിനെ, കാർട്ടൽസ് ഫോം ചെയ്യുന്നതിനെയൊക്കെ സാമ്പത്തിക ശാസ്ത്രവും ആ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളുടെ എന്താ പറയുക സാർവത്രികതയിൽ വിശ്വസിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരും എതിർത്തിട്ടുള്ളത്. അത് കാരണം ലോകം ആ ദുരന്തം ഒരുപക്ഷെ ഇന്ത്യക്കും ഉണ്ടാകാം. SBT എല്ലാ അസോസിയേറ്റ് ബാങ്കുകൾ SBI എല്ലാ അസോസിയേറ്റ് ബാങ്കുകളെയും വിഴുങ്ങി ഇങ്ങനെ ഒരു വമ്പനായി ഈ ലോക റാങ്കിങ്ങിൽ എത്രയോ 49-50 ഒക്കെ ആയി ഉയർന്നാൽ അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ആഗോള വമ്പനാകണം. ആ ആഗോള വമ്പനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇങ്ങോട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വരുത്തണം. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു വ്യാമോഹം. പക്ഷേ അത് നടപ്പാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ ആഗോള തലത്തിലുള്ള ഒരു വമ്പൻ ബാങ്ക് ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു രാജ്യത്തേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അതിനവിടെ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് വേണം.
ആ ഫാക്ടേഴ്സ് ഒക്കെ കൊടുക്കണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ റെറ്റൈപ്പിനെ മാറ്റി കൊടുക്കണം, അതുപോലെ എന്താണ് പിന്നെ നികുതി നയങ്ങളിൽ സ്ഥിരതയുണ്ടാകണം, വ്യവസായ നയത്തിൽ സ്ഥിരതയുണ്ടാവണം, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത്തരം അനുപേക്ഷണീയമായ ഫാക്ടേഴ്സിനെ ഒന്നും തന്നെ നേരെയാക്കാതെ ഒരു വമ്പൻ ബാങ്കിനെ ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതുവരെയും ഇതിനെ അനുകൂലിച്ച് രഘുരാം രാജൻ ഇപ്പോൾ വിട പറയാൻ പോകുന്ന റിസർവ് ബാങ്കിൻ്റെ ഗവർണർ സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് RBI ഗവർണറായിരുന്നു, അദ്ദേഹമാണ് ആഗോളവൽക്കരണം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരിക്കലും ഇങ്ങനെ ഒന്നിനെപ്പറ്റി ആലോചിച്ചിട്ടേയില്ല. അപ്പോൾ ശരിക്കും ബാങ്കിങ് സെക്ടർ എന്തിനാണ് നമ്മൾ 1969 പ്രധാനപ്പെട്ട ബാങ്കുകളെ, കമേർഷ്യൽ ബാങ്കുകളെ ദേശസാൽക്കരിച്ചത്, 1980 ബാക്കി കുറേ പ്രധാനപ്പെട്ടവയ്ക്ക് കൂടി ദേശസാൽക്കരിച്ചത്? സാധാരണക്കാരന് ബാങ്കിങ് സേവനം ലഭ്യമാക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ വിചാരിച്ച് സാധാരണക്കാരിലേക്ക് ബാങ്ക് ഒരു എതിരഭിപ്രായമുള്ളത്, ഉദാഹരണത്തിന് നോർത്ത് ഈസ്റ്റ്, അവിടെ SBI മാത്രമാണ് ബാങ്കിങ് നടത്തുന്നത്, അവരുടെ എല്ലാ സാധാരണക്കാരുടെയും അവിടുത്തെ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ SBIക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് SBI ആയാൽ സാധാരണക്കാരിലെല്ലാം ബാങ്കിന് പുറത്ത് എന്ന് പറയുന്നത് എന്തൊരു വാദമാണ്? അങ്ങനെ ഒരു വാദം എനിക്കില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ കേരളത്തില് അതായത് ഒരുപാട് ബാങ്കിങ് കമേർഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കുണ്ട്, അല്ലാതെ കാത്തലിക് ശ്രീൻ ബാങ്ക് പോലെ, അല്ലാതെ ധനലക്ഷ്മി ബാങ്ക് പോലെയുള്ളവയുണ്ട്, അതുകൂടാതെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്, കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാ ബാങ്കിങ് സെക്ടറിലെ അവരൊത്തുചേർന്ന് ശ്രമിച്ചതുകൊണ്ടാണ് കേരളം ഫുള്ളി ഇൻക്ലൂസീവ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നേടിയെന്നാണ് പറയുന്നത് കേരളം. അങ്ങനെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നേടിയ കേരളത്തെ ഇനിയും അതുപോലെ ഈ SBTയും SBIയും കൂടി ലയിപ്പിച്ചു കഴിഞ്ഞാൽ അതേ ഇൻക്ലൂഷൻ, അതിന് ഒരു പ്രോഗ്രസ് ഉണ്ടാകുമോ, വളർച്ച ഉണ്ടാകുമോ? ഇവിടുത്തെ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ തന്നെ അതിലേക്ക് വരാം ടീച്ചർ. ഡോക്ടർ ജോർജ് സെബാസ്റ്റ്യൻ, ഇപ്പോൾ ആദികേശവനെ സ്ഥലം മാറ്റിയത് ഒരു പ്രതികാര നടപടിയാണെന്ന് ഇനി മാനേജ്മെൻ്റ് അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവർക്കും അറിയാം. അത് ഈ ഒരു ലയനത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളിലെ സുതാര്യത അദ്ദേഹം നിർബന്ധമായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അതാണ് ലയനത്തിന് മുമ്പേ ഒരു സമീപനമെങ്കിൽ കേരളത്തിൻ്റെ സ്വന്തം ബാങ്കായ SBI ഏറ്റെടുക്കുമ്പോൾ കേരളത്തിൻ്റെ ഏത് താല്പര്യമാണ് സംരക്ഷിക്കപ്പെടാൻ പോകുന്നത്? ഇതിൽ കേരളത്തിൻ്റെ വലിയ താല്പര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ ചെറിയ സ്ഥാപനങ്ങൾ വലിയ സ്ഥാപനങ്ങളുമായി ചേർന്ന് മത്സരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ മത്സരക്ഷമമാകുന്നതാണ് ലോകമാസകലം കണ്ടുവരുന്ന ഒരു പ്രവണത. അത് ബാങ്കിങ് സെക്ടറിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലുള്ള ഒരു പ്രവണതയാണത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പറഞ്ഞ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഡോക്ടർ ജോർജ്. തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ SBI മാത്രമല്ല, ഇന്ത്യയിൽ വേറെ ഒരുപാട് ബാങ്കുകളുണ്ട്, സ്വകാര്യ മേഖലാ ബാങ്കുകളുണ്ട്, ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകൾ തന്നെ ഒരു 10-ഓ 15-ഓ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് മേരി ടീച്ചർ പറഞ്ഞതുപോലെ ഒരേ ഒരു ഭീമൻ മാത്രമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ള ആ വാദത്തിന് അടിസ്ഥാനമില്ല. രണ്ടാമതായി ഒരു ഭീമൻ മാത്രം എന്നേ ഉള്ളൂ എന്നാണോ? അന്നോ എന്ന് മാത്രമുള്ളൂ, പൊതുമേഖലയിൽ ഒരു ഭീമൻ എന്നുള്ള അത് ആ ഒരു അതല്ലാതെ ഈ ഇത്രമാത്രം പ്രചരിപ്പിക്കപ്പെടുന്നത് പോലുള്ള ഒരു അപകടം ഉണ്ടാകുന്നു എന്നുള്ളത് കാണേണ്ട. ഇത് നമ്മുടെ ട്രേഡ് യൂണിയനുകളെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു നിഷിദ്ധ താല്പര്യം ഇതിൻ്റെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാനൊക്കെയല്ല. കാരണം ഈ ബാങ്കിങ് സേവനങ്ങൾ മെച്ചമായതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ പുതുമേഖല പുതിയ ബാങ്കുകളും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ തുറന്നു കൊടുത്തതോടുകൂടിയാണ് ബാങ്കിങ് സേവനങ്ങൾ മെച്ചമായത്. അതായത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് ഈ മത്സരം ഉണ്ടായപ്പോഴാണ് പൊതുമേഖലാ ബാങ്കുകൾ മെച്ചപ്പെട്ട സേവനം നൽകി തുടങ്ങി. തീർച്ചയായിട്ടും 2 മണി മുതൽ വരെ ബാങ്കിങ് സമയം ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞിപ്പോൾ 6 മണി വരെ ചില ബാങ്കുകൾ സേവനം കൊടുക്കാൻ തുടങ്ങി. പല കാര്യങ്ങളിലും മുന്നോട്ട് വന്നത് ഈ മത്സര ക്ഷമത ഉണ്ടായത് മൂലമാണ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, അല്ല പൊതുമേഖലാ ബാങ്ക് ഒന്നിച്ചു നിൽക്കും, സ്വകാര്യ ബാങ്കിനോട് മത്സരിക്കുമെന്നാണ് ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ പറയുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം, അന്താരാഷ്ട്ര തലത്തിൽ Basel III എന്ന് പറയുന്ന ബാങ്കിങ് നോംസ് വരികയാണ്, അതിൽ ഇന്ത്യ ഒപ്പിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബാസൽ നോംസ് പാലിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. പക്ഷെ അപ്പോഴും ഈ സുതാര്യത ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെയുള്ള പ്രതികാര നടപടിക്ക് ഉത്തരവാകുന്നില്ല ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ കൃഷ്ണ, ഒരു കരുത്തനായ ബാങ്ക് ഉണ്ടാവുന്നത് നല്ല കാര്യമല്ലേ? കാരണം 10-27 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, അതിനെയൊക്കെ
ഒരു സർക്കാർ ഇങ്ങനെ നിയന്ത്രിക്കുന്നതിന് പകരം ഈ അഞ്ചോ ആറോ ബാങ്കുകളിലേക്ക് അത് ചുരുങ്ങിയാൽ, അതിൽ തന്നെ എസ് ബി ഐ അതിഭീമനായ ഒരു ബാങ്കായി മാറിയാൽ മൊത്തത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെടുകയല്ലേ ഉള്ളൂ? ചൈനയിൽ 624 ബാങ്കുണ്ട്, റഷ്യയിൽ 49 പൊതുമേഖലാ ബാങ്കുകളുണ്ട്, അമേരിക്കയിൽ ആയിരക്കണക്കിന് ബാങ്കുകളുണ്ട്, നമ്മുടെ രാജ്യത്ത് 27 പൊതുമേഖലാ ബാങ്കാണുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു സേവനത്തിനെക്കുറിച്ച്, 24 കോടി അക്കൗണ്ട് ജൻധൻ യോജന എന്ന പേരിൽ തുടങ്ങിയപ്പോൾ അതിൽ 23 കോടി അക്കൗണ്ട് തുടങ്ങിയത് പൊതുമേഖലാ ബാങ്കുകളാണ്. ഇപ്പോൾ പുതുതായിട്ട് അവതരിപ്പിച്ച നവസ്വകാര്യ ബാങ്കുകൾ 50 ലക്ഷത്തിന് താഴെ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അതൊന്ന്. രണ്ട്, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും യുക്കോ ബാങ്കുണ്ട്, യുണൈറ്റഡ് ബാങ്കുണ്ട്, മറ്റ് ഒരുപാട് പൊതുമേഖലാ ബാങ്കുകളുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമല്ല ഉള്ളത്. ഒരു ഭാഗത്ത് പബ്ലിക് സെക്ടർ ബാങ്കിനെ കൺസോളിഡേറ്റ് എണ്ണത്തിലും വണ്ണത്തിലും കുറയ്ക്കുമ്പോൾ, മറുഭാഗത്ത് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് 23 ലൈസൻസ് കൊടുത്തു കഴിഞ്ഞു, ഈ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തു ഓൺ ടാപ്പ് ലൈസൻസ് സമ്പ്രദായം. അപ്പോൾ ഒരു ഭാഗത്ത് പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ ഇല്ലാതാക്കുന്നു. ആ ഭീമൻ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് പ്രയോറിറ്റി? നാഷണൽ പ്രയോറിറ്റി അല്ലേ വേണ്ടത്? ഇവിടെ ജൻധൻ യോജന ആരംഭിക്കേണ്ട ആവശ്യകത എങ്ങനെ വന്നു? ഇപ്പോഴും 60% ജനങ്ങൾ ബാങ്കിങ് ശൃംഖലയിൽ പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ജൻധൻ യോജന ആരംഭിക്കേണ്ടി വരുന്നത്. ആ ഒരു രാജ്യത്ത് പൊതുമേഖലാ ബാങ്കുകളാണ് ഈ സേവനം നൽകുന്നത്. അങ്ങനെ നൽകുമ്പോൾ ഇപ്പോൾ വന്നല്ലോ ഈ ലയനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ രജനീഷ് കുമാർ പറഞ്ഞത്, ലയനം സംഭാവ്യമാകുന്നുവെങ്കിൽ 7000 ശാഖകൾ അടച്ചുപൂട്ടപ്പെടും. അപ്പോൾ എന്താണ് ലക്ഷ്യം? ലാഭമാണ് ലക്ഷ്യം. തീർച്ചയായും അസോസിയേറ്റ് ബാങ്കുകൾ മൊത്തമായിട്ട് ഇപ്പോൾ 6,900 ബ്രാഞ്ചുകളാണ് ഉള്ളത്. എസ് ബി ടിയുടെ എത്ര ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടുമെന്നാണ് പ്രതീക്ഷ? കേരളത്തിൽ മാത്രമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 400 ശാഖകൾ അടച്ചുപൂട്ടേണ്ടി വരുന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ രാജ്യവ്യാപകമായിട്ട് ഇത്രയും ശാഖകൾ അടച്ചുപൂട്ടുന്നെങ്കിൽ അത്രയും സേവനങ്ങൾ സേവന നിരാ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ലക്ഷ്യം എന്താണ്? അസോസിയേറ്റ് ബാങ്കുകളെ ക്യാപിറ്റൽ ഞങ്ങൾക്ക് വേണം. ഇവിടെ ബാസൽ 3യെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഈ ക്യാപിറ്റലിൻ്റെ പ്രശ്നം വരുന്നത്? കോടിക്കണക്കിന് രൂപ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത വമ്പൻ രാജ്യത്തുണ്ട്. ആ വായ്പ തിരിച്ചടവ് നടക്കുന്നുവെങ്കിൽ ബാങ്കുകൾക്ക് ലാഭമുണ്ടാകും, ക്യാപിറ്റൽ ഉണ്ടാകും, പ്രശ്നങ്ങളില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിൽ ഈ രാജ്യത്ത് കൊടുത്തിരിക്കുന്ന ബാങ്കുകൾ കൊടുത്തിരുന്ന വായ്പ സൂചിപ്പിച്ചു വിജയമല്യയുടെ കേസ്, ജതിൻ മേത്ത, അത്തരം ആൾ നിലക്ക് നിർത്തിക്കൊണ്ട് ആ വായ്പാ തിരച്ചടവ് ഉറപ്പാക്കുന്നുവെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ട. ബാസൽ 3 അല്ല, ബാസൽ 4 നമുക്ക് അറ്റൻഡ് ചെയ്ത് പോവാം. നമുക്ക് അത്തരം പ്രശ്നങ്ങളില്ല പൊതുമേഖലാ ബാങ്കുകൾ എന്ന നിലയ്ക്ക്. ഇത്രയും, അതായത് ഈ ലയനം ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, പകരം ജനങ്ങളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച്, ഗ്രാമങ്ങളിലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ളൂ കൂട്ടിച്ചേർക്കാനുള്ളത്. ഇപ്പം ഇവിടെ മത്സരക്ഷമതയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവങ്കൂർ 70 വർഷമായി പ്രവർത്തിക്കുന്നു. ആ മത്സരത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവങ്കൂർ മുൻപന്തിയിൽ നിൽക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കിങ് ബിസിനസ്സിൻ്റെ 25% നിർവഹിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവങ്കൂറാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ബാങ്ക്, അവിടെ കടന്നു ചെല്ലാം, അവിടെ സേവനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ട്. എസ് ബി ഐയിൽ നിന്ന് കിട്ടില്ലേ? അങ്ങനെ കിട്ടുന്നു എങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് 25% ബാങ്കിങ് ബിസിനസ് കൈയാളാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? ആ മത്സരത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കാൾ മികച്ച സേവനം നൽകിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ശാഖകൾ, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട്, നിക്ഷേപങ്ങൾ, വായ്പകൾ, എല്ലാ മേഖലകളും, കൃഷിയാകട്ടെ, ചെറുകിട കച്ചവടമാകട്ടെ, ചെറുകിട വ്യവസായമാകട്ടെ, വിദ്യാഭ്യാസം, എല്ലാ മേഖലയും മുൻപന്തിയിൽ, ആ ഒരു സ്ഥിതിവിശേഷം കൈയാളാൻ ശ്രമിക്കും കഴിയുന്നത്. അത് എസ് ബി ടി നമ്മുടെ ബാങ്ക് ആയിരുന്നതുകൊണ്ട് എല്ലായിടത്തും അതിന് ശാഖകൾ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ബിസിനസ് കൂടും. എസ് ബി ഐ വരുമ്പോൾ ഇവിടെ എല്ലാം എസ് ബി ഐ വരും. സ്വാഭാവികമായിട്ട് മാത്രമല്ല, കാരണം ഇവിടെ മത്സരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ മത്സരക്ഷമതയിൽ, ആ ക്ഷമത ഉള്ളതുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ശ്രീ സാജൻ പീറ്റർ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം സ്റ്റുഡിയോയിൽ എത്തേണ്ടതായിരുന്നു, ട്രാഫിക് കുരുക്കിൽ പെട്ടുകിടക്കുകയാണ് യാത്രക്കിടയിൽ. ശ്രീ സാജൻ പീറ്റർ, ഈ ആദികേശവനെതിരായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ജനറൽ മാനേജർക്കെതിരായ ഈ പ്രതികാര നടപടിയിലാണ് ചർച്ച തുടങ്ങിയത്. അത് സുതാര്യത ആവശ്യപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ന്യായമായൊരു നിലപാടിന് ഉണ്ടായ തിരിച്ചടിയാണോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ഒരു ചീഫ് ജനറൽ മാനേജറുടെ ഒരു ട്രാൻസ്ഫർ ഇത്തരത്തിലൊരു ചർച്ചാ വിഷയമാകുന്നതിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് തീരുമാനം എന്ന് വേണമെങ്കിൽ അതിനെ വിശദീകരിച്ചേക്കാം ബാങ്കിന്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ഈ പല കാര്യങ്ങൾ ഒത്തു നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും, കാരണം അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഈ മെർജർ ഇഷ്യൂവിൽ എസ് ബി ടി ഐ പ്രതിനിധീകരിച്ചുള്ള നെഗോഷിയേറ്ററായിട്ട് ഇദ്ദേഹത്തെ നിശ്ചയിച്ച ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനമുണ്ട്.
അതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള നെഗോഷിയേറ്ററുമായിട്ട് പല കാര്യങ്ങളും നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ആദികേശൻ. അപ്പോ ഈ സാഹചര്യത്തില് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ അത് അസ്വാഭാവികമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. അത് പകൽ പോലെ വ്യക്തമാണ്. ശ്രീ സജൻ പീറ്റർ, ബാങ്കിന്റെ 13 ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ഒരാളാണ് ശ്രീ സജൻ പീറ്ററും. ശ്രീ സജൻ പീറ്ററും അനുകൂലമായി, ഈ ലയനത്തിന് അനുകൂലമായി ഒപ്പിട്ട ആളാണ്. എസ് ബി ഐ തന്നെ പറയുന്നു ഇത് അസോസിയേറ്റ് ബാങ്കുകളിൽ നിന്ന് എസ് ബി ടി അടക്കമുള്ള ഇപ്പോൾ ലയിക്കാൻ പോകുന്ന അസോസിയേറ്റ് ബാങ്കുകളുടെ ആവശ്യപ്രകാരമാണ് ഈ ലയനമെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ അനുകൂലിച്ചു, ഇപ്പോൾ ലയനത്തെ ഒരുപാട് പേർ എതിർക്കുന്നു. എന്താണ് അതിലെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനം? അല്ല, അതിനകത്ത് വൈരുദ്ധ്യം ഒന്നുമില്ല. ഈ ലയനം സംബന്ധിച്ച് ഉള്ള ഡിസിഷൻ വന്നത് കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതി ബോംബെയിൽ വെച്ച് കൂടിയ ബോർഡ് യോഗത്തിലാണ്. അത് അതിന്റെ ഒരു ടേബിൾ അജണ്ട ആയിട്ടാണ് ഇത് വന്നത് തന്നെ. അജണ്ട നേരത്തെ സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ആദ്യമേ തന്നെ എതിർത്ത് സംസാരിച്ചത് ഞാനാണ്. അത് അതിന്റെ മിനിറ്റ്സിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഒരു മെർജർ എന്ന് പറയുമ്പോൾ ഞാൻ മെർജറിന് എഗൻസ്റ്റ് ആയിട്ടല്ല ഞാൻ സംസാരിച്ചത്. മെർജറിനെ കുറിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ഇൻഫോംഡ് ഡിസിഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്ന് ഒരു ഇൻഫോംഡ് ഡിസിഷൻ വേണമെങ്കിൽ എന്റെ ആദ്യത്തെ ഒബ്ജക്ഷൻ ഇതായിരുന്നു, ഇതിനു മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിക്കപ്പെട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്രയുടെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറിന്റെയും ലയനത്തിന് ശേഷം ഇവർ പറയുന്ന ഈ സിനർജി കൊണ്ട് എന്ത് നേട്ടങ്ങൾ ഉണ്ടായി എന്നതിനുള്ള യഥാർത്ഥത്തിലുള്ള വർക്കിംഗ് റിസൾട്ട്സ് എന്റെ മുമ്പിലില്ല. അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബോധ്യമാകുവാൻ സാധിക്കുകയുള്ളൂ. നമ്പർ 1. നമ്പർ 2, ഞാൻ ചൂണ്ടിക്കാണിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ, കേരള സർക്കാരിന്റെ വിഹിതം, ഷെയർ വളരെ വളരെ നെഗ്ലിജിബിൾ ആണ്. ഒരു 1% അല്ലെങ്കിൽ 1.05% ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ഉണ്ട്. അത് വളരെ നെഗ്ലിജിബിൾ ആണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡിൽ നിന്നാണ്. അതൊരു സ്റ്റേറ്റ് ഓൺ ബാങ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ള ജനങ്ങൾ അവരുടെ പെർസെപ്ഷനിൽ, അവരുടെ നോട്ടത്തിൽ ഇതിനെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് തന്നെയാണ് അവർ കരുതുന്നത്. അങ്ങനെ കരുതുന്നതിൽ തെറ്റുമില്ല, അതിന്റെ പാരമ്പര്യം കൊണ്ടാണ്. അപ്പോൾ ഇത്രയും ബാക്ക്ഗ്രൗണ്ടില് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു അഭിപ്രായം ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ ബോർഡിന്റെ പരിഗണനയ്ക്കായിട്ട് വരേണ്ടത് ആവശ്യമായിരുന്നു. അത് നൽകിയിട്ടില്ല. 3-ാമത്തെ എന്റെ ഒബ്ജക്ഷൻ, ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രപ്പോസൽ അവർ പരിശോധിച്ചിരുന്നു. അതായത് ആദ്യം ഈ 5 അസോസിയേറ്റ് ബാങ്ക്സും തമ്മിൽ ലയിപ്പിക്കുക, എന്നിട്ട് അതിന്റെ അനന്തര ഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് എസ് ബി ഐയുമായിട്ട് ലയിപ്പിക്കണമോ എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുക. ഇത് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശം പരിഗണനയിലുണ്ട് എന്ന് പറഞ്ഞതായിട്ട് രേഖകളുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ അത് പരിശോധിച്ചിട്ടുണ്ടോ? ഈ 3 ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഇതിന് ഉത്തരം കിട്ടാതെ എനിക്ക് ഈ ലയന തീരുമാനത്തോട് യോജിക്കുവാൻ പറ്റില്ല എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, ഇവരൊക്കെ ഇത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും ശ്രീ ജോർജ് സെബാസ്റ്റ്യന് ഈ ലയനത്തിലെ ചതിക്കുഴികൾ ബോധ്യപ്പെട്ടു? എനിക്ക് ബോധ്യപ്പെട്ടില്ല. കാരണം ഈ എസ് ബി ഐ എസ് ബി ടി ലയിക്കുന്നത് മൂലം കേരളത്തിന് ഏത് തരത്തിലാണ് കേരളത്തെ ബാധിക്കുന്നത്? കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ? ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ബോധ്യമാകുന്നില്ല. കാരണം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്, ഉപഭോക്താക്കളെ സംബന്ധിച്ച് മെച്ചപ്പെട്ട സേവനങ്ങൾ കിട്ടുന്നത് ഇന്ന് ബ്രാഞ്ചിൽ നിന്ന് മാത്രമല്ല, ടെക്നോളജി കൊണ്ട് വന്നാണ്. മൊബൈൽ ബാങ്കിങ് വന്നു, ഇൻ്റർനെറ്റ് ബാങ്കിങ് വന്നു, വീടുകളിലിരുന്ന് തന്നെ സേവനങ്ങൾ നേടാവുന്ന രീതിയിൽ ബാങ്കിങ് മെച്ചമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ വലിയ ടെക്നോളജിയിലേക്ക് പോകാൻ ചെറിയ ബാങ്കുകളെക്കാളും വലിയ ബാങ്കുകൾക്കായിരിക്കും. അതായത് സുരക്ഷിതമായി ബാങ്കിങ് നടത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുകയാണ് ബാങ്കുകൾക്ക് വേണ്ടത്. അതിന് ഈ കരുത്തനായ ഒരു ബാങ്ക് ആണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട സുരക്ഷിതമായ സേവനം കിട്ടും. അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മേരി ടീച്ചർക്ക് ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ മറ്റൊരു അധ്യാപകനെ എന്തെങ്കിലും ബോധ്യപ്പെടുത്താറുണ്ടോ? എനിക്ക് ജോർജ് സെബാസ്റ്റ്യൻ പറയുന്നതിനോട് പിന്നെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം
ടെക്നോളജി സൈസ് കൊണ്ടല്ല തീരുമാനിക്കപ്പെടുന്നത്. ടെക്നോളജിക്ക് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ടെക്നോളജി ഗ്രോ ചെയ്യുന്നത്. അതിൽ അപ്പോൾ ടെക്നോളജി അങ്ങനെ പറയാൻ ഒക്കില്ല. എസ് ബി ടി എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എസ് ബി ഐ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആരാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്, ഇങ്ങനെ ഒരു നിരവധി കാര്യങ്ങളുണ്ട് എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടെക്നോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത്. എനിക്കിവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് പറയാനുള്ളത് എഫിഷ്യൻസി പോയിൻ്റ് ഓഫ് വ്യൂവിൽ മേജേഴ്സ് പിന്നെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒന്നാമത് സാമ്പത്തിക ശാസ്ത്രം മേജേഴ്സിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് കൂടുതൽ സേവനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അതായത് 1969 ബാങ്ക് നാഷണലൈസേഷൻ്റെ സമയത്ത് ഇവിടെ 60,000 പേരെയാണ് കേരളത്തിൽ തന്നെ ഒരു ബാങ്ക് സേവനം ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 11,000 കുറഞ്ഞു ബ്രാഞ്ച് എക്സ്പാൻഷൻ മൂലം. ഇപ്പോൾ നേരത്തെ മിസ്റ്റർ കൃഷ്ണ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എസ് ബി ഐയും എസ് ബി ടിയും കൂടെ ചേർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം? ലാഭക്ഷമം, കൂടുതൽ ലാഭം ഉണ്ടാക്കുക, കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നൊക്കെ ആയിരിക്കും ലക്ഷ്യം. അപ്പോൾ ഈ കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്ന് പറയാൻ ആദ്യമായിട്ട് വേണ്ടിവരിക ഡൗൺ സൈസിങ് ആയിരിക്കും. കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ഡൗൺ സൈസ് ചെയ്യും, അതിലെ കുറച്ച് ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള തൊഴിലാളികളെ പിരിച്ചുവിടും. ഓക്കെ, അതിന് എനിക്ക് പ്രശ്നമില്ല. ഇൻഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള തൊഴിലാളി എവിടെയാണെങ്കിലും പിരിച്ചുവിടുക തന്നെ ചെയ്യണം. പക്ഷേ അതോടൊപ്പം തന്നെ ബ്രാഞ്ചസ് എങ്ങനെ എന്ത് സംഭവിക്കുന്നു? ബ്രാഞ്ചസ് കുറയുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് ഇതായിപ്പോൾ ജോസഫ് ഇതാണ് പ്രശ്നം. ഇപ്പോൾ ശ്രീ കൃഷ്ണ പറഞ്ഞതനുസരിച്ച് ജനങ്ങൾ 400 എസ് ബി ടിയുടെ 400 ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 10-ൽ 100 അടച്ചുപൂട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ബ്രാഞ്ചുകളുടെ പ്രസക്തി തന്നെ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് എസ് ബി ടിയുടെ ബ്രാഞ്ച് ഇല്ല എന്നതിൻ്റെ പേരിൽ ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. കാരണം അതേ സ്ഥലത്ത് തന്നെ കേരളത്തിലെ മറ്റു ബാങ്കുകളുടെയും പൊതുമേഖലാ ബാങ്കുകളുടെ തന്നെ ബ്രാഞ്ചുകളുണ്ട്. കേരളത്തിൽ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ കൂടി വരിക കുറഞ്ഞു വരിക കേട്ടോ, കേരളത്തില് ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ കൂടി വരികയാണ്. വിഷയത്തെ സമീപിക്കേണ്ടത് കേരളത്തിന്റെ വികസനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബാങ്ക് വഹിച്ച പങ്ക് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഇന്ന് ഈ 70 പൂർത്തിയാക്കിയ ബാങ്ക് കേരളത്തിൻ്റെ ബാങ്കിങ് ബിസിനസ് 4 നിർവഹിക്കുന്നത് എങ്ങനെ? ഏറ്റവും കൂടുതൽ കൃഷി വായ്പ, ഈ ചെറുകിട കച്ചവട വായ്പ, വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നത് എന്തുകൊണ്ട്? കാരണം ജനങ്ങളുമായി അത്ര ബന്ധമുണ്ട്. അങ്ങനെ നൽകുന്ന 3 ജില്ലകളിൽ ലീഡ് ബാങ്ക് ആണെങ്കിൽ പോലും സംസ്ഥാനത്ത് ആണെങ്കിൽ പോലും ലീഡ് ബാങ്ക് എന്ന് പറയുന്നത് പെർഫോമൻസ് അടിസ്ഥാനത്തിലല്ല നിശ്ചയിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതിനപ്പുറം ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന ബാങ്ക് എന്ന നിലയ്ക്ക് വളരാൻ കഴിയുന്നത് അത്രയും വലിയ സേവനം നൽകുന്നതുകൊണ്ടാണ്. ആ സേവനം ഇല്ലാതെ മാത്രമല്ല ഈ ലയനത്തിന്റെ സേവനങ്ങൾ എങ്ങനെ ഇല്ലാതെ? കാരണം അടിസ്ഥാനപരമായിട്ട് ലയനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതേ ജീവനക്കാർ, ഇതേ ബ്രാഞ്ചുകൾ, ഇതേ സംവിധാനങ്ങൾ. അതിലൊരു വിഷയമുള്ളത് ലക്ഷ്യം ഗ്ലോബൽ ബാങ്ക് ആണ്, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ ബാങ്കിന്റെ പ്രയോറിറ്റി എന്താണ്? ആഗോളതലത്തില് വൻകിടക്കാർക്ക് വൻകിട കോർപ്പറേറ്റുകൾ വായ്പ കൊടുക്കുന്ന സ്ഥാപനം, വമ്പൻ സ്ഥാപനം, അവിടെ ചെറുകിട സേവനങ്ങൾ വായ്പയ്ക്കായി നിശ്ചയിച്ച തുകയുടെ ഭൂരിഭാഗവും വമ്പന്മാർ കൊണ്ടുപോകും. അതാണ് ഗ്ലോബൽ ബാങ്ക് ലക്ഷ്യം. 3-4 വൻപൻ ബാങ്ക് രാജ്യത്ത് ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ സാധാരണക്കാരന് ചെറുകിടക്കാരന് വിദ്യാഭ്യാസത്തിന് കൃഷിക്കോ കിട്ടുന്ന വായ്പ കുറയും. തീർച്ചയായും അതിൽ യാതൊരു തർക്കമില്ല. കാരണം അതിന്റെ ഫോക്കസ് അങ്ങനെയാണ്. അപ്പോൾ ഗ്ലോബൽ ബാങ്കിന്റെ പ്രയോറിറ്റി അതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് അടച്ചുപൂട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലാഭമാണ്, ടീച്ചർ പറഞ്ഞ ലാഭമാണ് ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ആഗോളതലത്തിൽ വൻകിട കോർപ്പറേറ്റ് സേവനം നൽകുന്ന വൻകിട ബാങ്ക്, ആ സങ്കല്പത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഉണ്ടാകില്ല. എന്തൊക്കെ ഡിജിറ്റൽ ബാങ്കിങ് കൊണ്ടുവന്നാലും ടെക്നോളജി വന്നാലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ബാങ്ക് ശാഖകളിൽ വരണം, അവരുടെ ബാങ്കിൻ്റെ സേവനങ്ങൾ ലഭ്യമാകണം. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന മൊബൈൽ ബാങ്കിങ്ങോ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ ഒക്കെ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ ഉപഭോക്താക്കളിൽ എത്ര ശതമാനം വരും ശ്രീകൃഷ്ണ? വളരെ ചുരുങ്ങിയ ശതമാനം ഇപ്പോഴും ആയിട്ടുള്ളൂ. സേഫ് അല്ല എന്ന് ഈ അടുത്തിടെ തന്നെ കേരളത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. വളരെ ചുരുങ്ങിയ ശതമാനം അത്രയും ഇടപാടുകാരുള്ളൂ. അമേരിക്കയിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് അത് വിശ്വാസയോഗ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം റൊമേനിയക്കാർ വേറെ ഉണ്ടാകും, അതിന് ഉപരി വേറെ തരത്തിൽ തുറന്നു വെക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ബാങ്കിങ് അടക്കമുള്ള ടെക്നോളജി ഒന്നും വേണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെ പറയുന്നില്ല ഞാൻ. വിശ്വാസമുള്ളവർ അതിൽ പോവുക, പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ പണം റൊമേനിയക്കാരന് കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ല, കേരളത്തിലെ ബാങ്കിങ് മേഖലയിലെ ആകെയുള്ള ഷെയർ, എസ് ബി ടിയുടെ ഷെയർ എത്രയുണ്ട് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ചെറിയ ശതമാനമല്ല, 20% മാർക്കറ്റ് ഷെയർ ഉള്ള ബാങ്ക് എന്ന് പറഞ്ഞ് ചെറിയ ഇതല്ല.
അപ്പോൾ അത്രയും വലിയ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഇത്രയും ശാഖകളും ഇത്രയും ബിസിനസ്സും ഇടപാടുകാരുമുള്ള ബാങ്ക്, 1 കോടിയിൽ പരം ഇടപാടുള്ള ബാങ്ക്, അവിടെ ചെറുകിട ഇടപാടുകൾ ഒഴിവാക്കപ്പെടും, സേവനങ്ങൾ നിർത്തപ്പെടും, ആഗോള ബാങ്ക് പ്രയോറിറ്റിയിലേക്ക് പോകും. ജീവനക്കാരുടെ ഒരു പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന രീതിയിലാണോ ഒട്ടുമേ അല്ല. അതിലെനിക്കൊരു ഒരു കാര്യം ഇവിടെ വിശദീകരിക്കാനുള്ളത്, 1972 മുതൽ ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡിൽ ജീവനക്കാരുടെ പ്രതിനിധി ഉണ്ട്. ഞങ്ങൾ ഈ ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡ് ഗവർണൻസിലും കൂടി ഞങ്ങൾ ഭാഗഭാക്കാണ്. ആ ഒരു ഉത്തരവാദിത്വവും ആൻസറബിലിറ്റിയും സമൂഹത്തിന്റെ പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നത്. ശ്രീ സാജൻ പീറ്റർ ഉണ്ട്. ശ്രീ സാജൻ പീറ്റർ, ഈ കേരളത്തിൽ കേരളത്തിന് സ്വന്തമായ ഒരു ബാങ്ക് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രതിസന്ധി ഉണ്ടാവുക? ഇവരൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ബ്രാഞ്ചുകൾ എസ് ബി ടിയുടേത് അടച്ചു പൂട്ടപ്പെടുമോ? സ്വാഭാവികമായിട്ടും ഇവര് ഒരു ഒരു മെർജർ വരുന്ന അവസരത്തില് ഒരേ സെൻട്രലിൽ തന്നെ എസ് ബി ഐക്കും എസ് ബി ടിക്കും ബ്രാഞ്ചുകൾ ഉള്ളിടത്തെല്ലാം ഏതെങ്കിലും ഒരു ബാങ്ക് അടച്ചുപൂട്ടപ്പെടും. അത് കഴിയുന്നതും റീലൊക്കേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ബ്രാഞ്ചുകളുടെ നമ്പർ കുറയുവാനായിട്ട് സാധ്യതയുണ്ട്. നേരത്തെ ഒരു കാര്യം ശ്രീകൃഷ്ണ കൃഷ്ണ ഈ ഡിസ്കഷനിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കുവാൻ സാധിച്ചില്ല, പോയിന്റ് ഔട്ട് ചെയ്ത ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഫിനാൻസിംഗിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളുടെ സംസ്ഥാനത്ത് തന്നെയുള്ള സംരംഭങ്ങൾക്ക് വായ്പകൾ ലഭ്യമാക്കുന്നതിൽ തീർച്ചയായിട്ടും ഇന്ന് എസ് ബി ടിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് മെർജ് ചെയ്തതിന് ശേഷം എസ് ബി ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ മെർജറിനെ കുറിച്ച് ഇത് ഒരു 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 ഫെയ്ത്ത് അസംബ്ലി എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ തന്നെ മെർജറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാകാത്തത്, 52 റാങ്കിൽ നിന്ന് 45 റാങ്കിലേക്ക് എസ് ബി ഐ ഉയർന്നാൽ എന്ത് നേട്ടമാണ് അതിൽ നിന്നുണ്ടാകുക എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ലോകത്തിലെ 10 ബാങ്കുകളിൽ ഒന്ന് എസ് ബി ഐ ആണ് എന്ന് പറയുവാൻ സാധിച്ചാൽ അത് നേട്ടമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇപ്പോൾ 52 സ്ഥാനത്ത് നിൽക്കുന്ന എസ് ബി ഐ ഈ നെറ്റ്വർത്ത് മൊത്തത്തിലുള്ള നെറ്റ്വർത്ത് എടുത്തു കഴിഞ്ഞാൽ എസ് ബി ഐയുടെ ഒരു 25% നെറ്റ്വർത്ത് ആണ് ഈ ബാക്കി 5 ബാങ്കുകൾക്കും കൂടി ഉള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ ആ റാങ്ക് ഒരു 7 പൊസിഷൻസ് മേലോട്ട് പോകും. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ അത്ര വലിയ നേട്ടങ്ങളാണോ എന്ന കാര്യത്തിൽ എനിക്കത് വിശ്വസിക്കാം. അപ്പോൾ പിന്നെ എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം ശ്രീ സാജൻ പീറ്റർ? അത് ഇതൊരു ഒരു ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അല്ല, അതിന്റെ നേട്ടം ആർക്ക്? ഈ നേരത്തെ പറഞ്ഞ ഈ കോർപ്പറേറ്റ് ബാങ്കിങ്ങിലേക്ക് ആ പോളിസി മാറുന്നതിന്റെ ഒരു ഗുണം, അത് കാംക്ഷിക്കുന്ന ആളുകളുടെ നിർബന്ധത്തിലോ സമ്മർദ്ദത്തിലോ ഉണ്ടാകുന്ന തീരുമാനമാണോ ഇത്? അല്ല, അങ്ങനെ പറഞ്ഞാലും തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചാലും പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഇപ്പം നമ്മളുടെ തന്നെ നേരത്തെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റിസർച്ചിലെല്ലാം വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ വളരെയധികം ബാങ്കുകളുടെ നമ്പർ ചുരുക്കി കൊണ്ടുവരണം, കുറച്ച് ഒരു ഒരു ഈ കാര്യത്തില് ഈ ബാങ്കുകളുടെ മൊത്തത്തിലുള്ള എണ്ണം പരിമിതപ്പെടുത്തണം. ബാസിൽ 3 റെക്കമെൻഡേഷൻസിനെ കുറിച്ചൊന്നും ഇപ്പോൾ എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സമയമില്ല, പക്ഷെ അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ഒരു മെർജറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ തന്നെ ആ മെർജർ പ്രാവർത്തികമാക്കുമ്പോൾ എടുക്കേണ്ട നടപടിക്രമങ്ങൾ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നത് ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ നടത്തിയിട്ടുള്ള മെർജേഴ്സിന്റെ അനന്തര ഫലങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അവഗ്രന്ഥിച്ചിട്ടുണ്ടോ, എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ബാങ്ക് ഓഫ് സൗരാഷ്ട്രയുടെയും ബാങ്ക് ഓഫ് ഇൻഡോറിന്റെയും മാർക്കറ്റ് ഷെയറിൽ കുറവ് വന്നിട്ടുണ്ടോ മെർജറിന് ശേഷം? ഇതെല്ലാം പരിശോധിക്കാതെ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിനെ, അതായത് സാധനം തൊഴിലാളി സംഘടനകളുടെ ജീവനക്കാരുടെ സംഘടനകളുടെ താല്പര്യമാണ്, അവരുടെ ശമ്പളം, അവരുടെ പ്രൊമോഷൻ സാധ്യത, അവരുടെ ട്രാൻസ്ഫർ, ഇതിലൊക്കെയുള്ള ആശങ്കയായി ഈ എസ് ബി ടി എസ് ബി ഐ ലയനത്തെ ചുരുക്കി കാണുന്നത് ശരിയല്ല. അല്ല, അത് മാത്രമല്ല അതിനകത്തുള്ള ഇഷ്യൂസ്. ഞാനിപ്പോ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള ഒരു കാര്യം, ഒരു പാർലമെന്റിലെ ഒരു ഇന്റർപലേഷൻ സ്റ്റാർഡ് ക്വസ്റ്റിന് ഉത്തരമായിട്ട് ബഹുമാനായ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ഒരു അഷുറൻസ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റാഫിന്റെ കാര്യത്തിൽ അവർക്ക് നിലവിലുള്ള സൗകര്യങ്ങളിൽ കുറവ് വരുത്താത്ത രീതിയിൽ ആയിരിക്കും ലയനം നടപ്പിലാക്കുക എന്നൊരു ഉറപ്പുണ്ട്. അപ്പൊ അത് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴേ അറിയാനൊക്കെയുള്ളൂ. അതിനെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ ഫോറം എല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാത്രമല്ല അതിനകത്തെ കാര്യങ്ങൾ, ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേർ ആർ അതർ ഇഷ്യൂസ് ഓൾസോ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചതും സാധാരണ ഇത്തരം കാര്യങ്ങളിൽ സൗമ്യമായി പ്രതികരിക്കാറുള്ള ശ്രീ സാജൻ പീറ്റർ ഈ ആദികേശവന്റെ സ്ഥലം മാറ്റ കാര്യത്തിൽ രൂക്ഷമായാണ്
മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനോട് ആ സമയത്ത് പ്രതികരിച്ചത് അത് ഇക്കാര്യത്തിലുള്ള വൈകാരികമായ കുറെ കൂടി തീക്ഷ്ണമായ പ്രതികരണത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. പ്രൊഫസർ മേരി ജോർജ്, കേരളത്തിൻ്റെ നിയമസഭ 130 MLA SBI SBT ലയനത്തിന് എതിരെ ഒരതിരഭിപ്രായവുമില്ലാതെ പ്രമേയം പാസാക്കിയതാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ ഈ ജനപ്രതിനിധികൾ MLA നമ്മുടെ ജനങ്ങളെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ എതിർപ്പ് കേരളത്തിൻ്റെ എതിർപ്പാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് കേരളത്തിൻ്റെ ജനതയുടെ മുഴുവൻ എതിർപ്പ് നേരിട്ടുകൊണ്ട് ഒരു ദേശീയ ബാങ്കുമായി ചേരുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ സഹകരണ ബാങ്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു കേരള ബാങ്ക് എന്ന നിർദ്ദേശം നമ്മുടെ ധനമന്ത്രി തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ എന്തായാലും തോമസ് ഐസക്കിന് ഒരു നല്ല കാലമായിരിക്കുമോ വരാൻ പോകുന്നത്? തീർച്ചയായിട്ടും ആയിരിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ടെക്നിക്കലായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾ മുഴുവനും, അതുപോലെ ഗവൺമെൻറ്, പിന്നെ ഈ പറഞ്ഞതുപോലെ നിയമസഭയിലെ അംഗങ്ങൾ, ഇവരെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഈ ലയനം, ഞങ്ങൾക്ക് SBT ആയി തന്നെ, ഞങ്ങളുടെ ബാങ്കായി തന്നെ നിലനിൽക്കണം എന്ന് ഒരു പ്രമേയം പാസാക്കി ഗവൺമെൻറ്റിൽ, സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് കൊടുക്കുമ്പോഴും ഇല്ല, ഞങ്ങൾ ലയിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു കാരണവശാലും ഒരു യൂണിയൻ ഗവൺമെൻറ്റിന് പറ്റില്ല. ധനമന്ത്രി ഒരു അഡ്വക്കേറ്റായി പോയത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് കേന്ദ്ര ബജറ്റിൽ വരുന്ന പല നിർദ്ദേശങ്ങളും കാണുമ്പോഴും എനിക്കത് തന്നെ തോന്നിയിട്ടുണ്ട്. അതായത് ഒരിക്കലും യശ്വന്ത് സിൻഹയെ പോലെയോ മൻമോഹൻ സിംഗിനെ പോലെയോ ഒക്കെ, അല്ലെങ്കിൽ ചിദംബരത്തെ പോലെയോ ഒക്കെ സാമ്പത്തിക ശാസ്ത്ര വിശാരദനല്ലാത്തത് കൊണ്ട് തന്നെ, വെറും ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ജെയ്റ്റ്ലി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോഴും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് കേരളത്തിന്, അതായത് ടീച്ചർ, ഈ നമുക്ക് SBTയോട്, അവിടുത്തെ ജീവനക്കാരോട് ഒക്കെയുള്ള ഒരു ബന്ധമുണ്ടല്ലോ. അവർക്ക് തിരിച്ചും ഒരു നാട്ടിൽ, ആ നാട്ടിൽ ബാങ്കിൽ പോകുന്ന ആളുകളുമായി അവർക്കുള്ള ബന്ധം, ആ ബന്ധം ഈ ഒരു ദേശീയ ബാങ്ക് ആവുന്നതോടുകൂടി ഇല്ലാതായി പോകുമെന്ന ഒരാശങ്കയുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആശങ്കയുണ്ട്. കാരണം ഇത് SBT എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ബാങ്ക്, നമ്മുടെ താല്പര്യങ്ങളെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു ബാങ്ക് എന്ന ഒരു രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. എനിക്ക് തോന്നുന്നത് SBTയും അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ആന്ധ്ര, പക്ഷേ ശ്രീ ജോസ് സെബാസ്റ്റ്യൻ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. ഈ ബാങ്കുകളും ജീവനക്കാരും ഒക്കെ മര്യാദ പഠിച്ചു തുടങ്ങിയത് ഈ മത്സരം വന്നപ്പോഴാണ്. അതിനു മുമ്പ് പലരും തമാശയായിട്ട് പറയുന്നത് പോലെ ഡിപ്പോസിറ്റ് ചെയ്യുന്നവൻ തിരിച്ച് ബാങ്കിൽ ചെന്നാൽ എന്തോ കുറ്റം ചെയ്തിട്ട് ചെന്ന് കയറിയതാണെന്ന് തോന്നുമായിരുന്നു ഒരു കാലത്ത്. അത് ശരിയാണ്, അത് ഞാനും അനുഭവസ്ഥയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി. അതായത് ബാങ്കുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആഗോളവൽക്കരണം കൊണ്ട് വന്നതാണ്. ആഗോളവൽക്കരണം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും നല്ലതല്ലെന്ന് ഇപ്പോൾ വേൾഡ് ബാങ്ക്, അതായത് ആഗോളവൽക്കരണത്തെ അങ്ങേയറ്റം പ്രശംസിക്കുകയും അതിനുവേണ്ടി പിന്നെ മാത്രം നിലകൊള്ളുകയും ചെയ്ത വേൾഡ് ബാങ്ക് ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് തീരുമാനിച്ച പല കാര്യങ്ങളും തെറ്റിപ്പോയി എന്ന്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഈ ബാങ്ക് ലയനം. ബാങ്ക് ലയനത്തെ എതിർക്കുമ്പോൾ നമ്മുടെ ഈ സ്വന്തം കേരളത്തിൻ്റെ ഒരു സ്വന്തം ബാങ്ക് ആണല്ലോ നമ്മുടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്, അതിന് ഒരു നല്ല തുടക്കമായിരിക്കുമോ ഈ ലയനം നടന്നാൽ? ഇല്ല, തീർച്ചയായിട്ടും ലയനം നടന്നാൽ അത് നല്ലൊരു തുടക്കമായിരിക്കില്ല. SBI എന്ന് പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിൻ്റെ സംരക്ഷിക്കാൻ, സഹകരണ ബാങ്കുകളൊക്കെ ചേർത്ത് ഒരു കേരള ബാങ്ക് എന്നൊരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ നമ്മുടെ സർക്കാർ. അത് പക്ഷേ എങ്ങനെ നടപ്പിലാകും എന്നത് ഇനിയും കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പം യഥാർത്ഥമായ ഒന്നിനെ ഇല്ലാതെയാക്കിക്കഴിഞ്ഞ് ഇനി വരാനിരിക്കുന്ന ഒന്നിനെ പറ്റി നമ്മൾ താരതമ്യം രണ്ടും കൂടി തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. അങ്ങനെ ഒരു ബാങ്ക് ഉണ്ടായിരിക്കെ അതിനെ മറ്റൊന്നുമായിട്ട് ലയിപ്പിച്ച് ഉള്ളതുകൂടി ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥ വന്നതിന് ശേഷം പശ്ചാത്തപിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ നേരത്തെ തന്നെ ക്യൂറേറ്റീവ് മെഷേഴ്സ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ശക്തിയുക്തം എതിർക്കുന്നത്. ഇങ്ങനെ SBTയെ SBIയുമായിട്ട് ലയിപ്പിക്കേണ്ട കാര്യമില്ല. നേരത്തെ മിസ്റ്റർ സാജൻ പീറ്റർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട്, അല്ലെങ്കിൽ കൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ അതിലകത്ത് ഡൗൺ സൈസിങ് ഉണ്ടാകും. സ്റ്റാഫിനെ പിരിച്ചു വിടുന്നില്ലെങ്കിൽ തന്നെ വോളണ്ടറി റിട്ടയർമെൻ്റ് ഓഫർ ചെയ്യും. അതുപോലെ പണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊടുത്തതുപോലെ, അതുപോലെ തന്നെ ശമ്പളം വെട്ടിച്ചുരുക്കില്ല. ഓക്കെ, പക്ഷേ തീർച്ചയായിട്ടും ബ്രാഞ്ചുകൾ വെട്ടിച്ചുരുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ജനങ്ങളെ തന്നെ ബാധിക്കും. ശ്രീകൃഷ്ണ, ഇപ്പോൾ ആദികേശവൻ്റെ കാര്യത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോടാണ്, ചീഫ് ജനറൽ മാനേജറോടാണ് ഈ തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ ജീവനക്കാർക്ക് ഈ ലയനത്തിന് ശേഷം നല്ല കാലമാവില്ല എന്നുറപ്പാണോ? തീർച്ചയായും അതിന് മുമ്പ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം.
പാർലമെന്റിൽ കഴിഞ്ഞ ജൂലൈ 20 നടന്ന ഒരു ചർച്ചയിൽ ഉജ്ജയിൻ എന്നുള്ള എം പി ഡോക്ടർ ചിന്താമൺ മാൾവിയ അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടത് ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോഡക് ബാങ്ക് തുടങ്ങിയ നവസ്വകാര്യ ബാങ്കുകളെ ദേശവൽക്കരിക്കണം, കാരണം അത്തരം ബാങ്കുകളൊന്നും ഈ ജൻധൻ യോജന പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് BJP ഒരു അംഗം പാർലമെന്റിൽ ഈ സമീപകാലത്ത് ഉന്നയിച്ചു എന്നതും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ സേവനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നവസ്വകാര്യ ബാങ്കിൽ രംഗപ്രവേശം ചെയ്തുകൊണ്ടാണ് ഇവിടെ സേവനം മെച്ചപ്പെട്ടത് എന്നുള്ള ആർഗ്യുമെന്റ് യോജിക്കാൻ കഴിയില്ല. പൊതുമേഖലാ ബാങ്കിൽ ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധമുണ്ട്, അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഉന്നയിച്ച വിഷയം ഇതൊരു തൊഴിൽ ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. ശ്രീ ആദികേശവൻ എന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥനോട് കാണിക്കുന്ന സമീപനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് പുലർത്താൻ പോകുന്ന ഇൻഡസ്ട്രി റിലേഷൻസ് ആ അപ്രോച്ചിൻ്റെ ഒരു സമീപനം കൂടിയാണ്. ഇവിടെ ഒരു വിഷയമുണ്ട്, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് കാണിക്കുന്ന ലംഘനങ്ങൾക്കെതിരെ കഴിഞ്ഞ മാർച്ച് 11 ലോക്സഭയിൽ ധനമന്ത്രി ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. അസോസിയേറ്റ് ബാങ്കുകളിൽ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥ ലംഘിക്കുന്നു, അത് ലംഘിക്കരുത് എന്നുള്ള പാർലമെൻറ്റ് ഉത്തരത്തിൽ പറഞ്ഞു. രണ്ടാമത് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പല വിഷയങ്ങളിലും കരാറുകൾ ലംഘിക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ചീഫ് ലേബർ കമ്മീഷണർ അത് ഒഴിവാക്കിക്കൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം കൊടുക്കുന്നു. ഈ സമീപ ദിവസങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ചീഫ് റീജിയണൽ ലേബർ കമ്മീഷണറും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ കത്ത് കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 29 പ്രകാരം പണിഷ്മെൻറ്റ് ഒഫൻസാണ് കരാർ ലംഘനങ്ങൾ എന്ന രീതിയിൽ കത്ത് കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ സൂചിപ്പിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് തൊഴിലാളികളെ സമീപിക്കുന്നത് ഒരു മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പ് എന്ന നിലയ്ക്കാണ്. ഇമ്പീരിയൽ ബാങ്ക് കാലഘട്ടം കഴിഞ്ഞു, ഇവിടെ ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. മാതൃകാ തൊഴിൽദായകന വർത്തിക്കേണ്ട മോഡൽ എംപ്ലോയറായിട്ട് വർത്തിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് സുധാരിത ആവശ്യപ്പെട്ടാൽ ട്രാൻസ്ഫർ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പബ്ലിക് സെർവന്റ് ജോസ് സെബാസ്റ്റ്യൻ, ഈ SBT ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് SBI എത്രയോ വലുതാണ് കേരളത്തിൽ. SBT പേര് അതാണ് അതിൻ്റെ ബിസിനസ്സിൻ്റെ അടിസ്ഥാനം. അത് ഒരുപാട് കാലമായി 10-70 വർഷമായി ഉണ്ടായി വന്നതാണ്. അത് ഇല്ലാതെയാകുവാനും ആ ബാങ്കിൽ നിന്ന് ജനങ്ങൾ അകലുവാനും മറ്റു മാർഗങ്ങൾ തേടാനും ഒക്കെ മാത്രമല്ലേ ലയനം ആത്യന്തികമായി ഉപയോഗയോഗ്യമാകൂ എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ SBI ലയിക്കുക വഴിയായിട്ട് SBIയുടെ ബ്രാഞ്ചുകൾ കുറേ സ്ഥലങ്ങളിലെങ്കിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് SBI പുറത്തും നമ്മുടെ ബാങ്കിങ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് പൊതുമേഖലാ ബാങ്കുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പുതിയ ബാങ്കുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു വികാരപരമായി കേരളത്തിൻ്റെ ഒരു ബാങ്കായിരുന്നു അതെന്തോ നഷ്ടപ്പെടുകയാണ് എന്നുള്ളൊരു വികാരപരമായി കാണുന്നതിന് പകരം വളരെ വസ്തുനിഷ്ഠമായി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ അതിശയോക്തിപരമായ ഒരു കാഴ്ചപ്പാട്. അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ലാഭത്തിൽ പ്രവർത്തിക്കുന്ന 5 അസോസിയേറ്റ് ബാങ്ക് എന്തുകൊണ്ട് ലയിപ്പിക്കുന്നു? അതിനെ ഗവൺമെന്റ് വിശദീകരിക്കണ്ടേ? SBI ലാഭത്തിലാണോ ശ്രീ കൃഷ്ണ? SBI ലാഭത്തിൽ തന്നെയാണ്, ലാഭക്ഷമത കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 അസോസിയേറ്റ് ബാങ്കുകൾ ലാഭക്ഷമതയാണ് അസോസിയേറ്റ് ബാങ്കുകൾ, ആ ലാഭക്ഷമത കൂടുതലാണ് അസോസിയേറ്റ് ബാങ്കുകൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ യാതൊരുവിധ ഭൗതികസാഹചര്യമില്ല ലയിപ്പിക്കാൻ. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ എന്തുകൊണ്ട് ലയിപ്പിക്കുന്നു, ആർക്ക് വേണ്ടി ലയിപ്പിക്കുന്നു ചോദ്യമുണ്ട്. ഇവിടെ ദേശീയ ലയനം കൊണ്ട് ഈ SBIയുടെ ലാഭക്ഷമത കുറയുകയുള്ളൂ എന്നാണ് ശ്രീകൃഷ്ണയുടെ പക്ഷം. അതിൽ ലാഭക്ഷമത, സേവനക്ഷമത, എല്ലാ ക്ഷമതയും തകരുന്ന രീതിയിൽ ഒരു ബാങ്കിന് ഇല്ലാതാകുന്നു. ഒരു ഭാഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഇല്ലാതാക്കുകയും മറുഭാഗത്ത് 23 ലൈസൻസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പുതിയ ലൈസൻസ് കൊടുക്കുന്നു? സ്വർണ്ണപ്പണയത്തിലും മറ്റും പ്രവർത്തിച്ചിരുന്ന ആളുകൾ ബാങ്കിങ് രംഗത്തേക്ക് വരുന്നു, കടന്നു വരുന്നു, അതിൽ കോർപ്പറേറ്റ് രംഗ പ്രവേശം ചെയ്യുന്നുണ്ട്. ശ്രീകൃഷ്ണ, SBIയുടെ ലാഭക്കണക്കിൽ അല്ലെങ്കിൽ അത് നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു കണക്കിലേക്ക് സമീപകാലത്ത് അത് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അങ്ങനെ ലയനം എന്ന ഒരു ആവശ്യം, ഏറ്റവും പെട്ടെന്ന് ആവശ്യമുള്ള ഒരു സാഹചര്യം ഉടലെടുത്തത് എങ്ങനെയാണ്? SBI മാത്രമല്ല, 4 അസോസിയേറ്റ് ബാങ്കുകളിൽ ലാഭക്ഷമത കുറച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ജൂൺ മാസം അവസാനിപ്പിച്ച ത്രൈമാസത്തിൽ ബാലൻസ് ഷീറ്റിൽ റെഡ് ബാലൻസ് ഷീറ്റ് ആക്കിയിട്ടുണ്ട്. SBI 743 കോടി നഷ്ടം എന്ന രീതിയിൽ പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണക്കിൽ എങ്ങനെയാണ് അങ്ങനെ വരിക? റിസർവ് ബാങ്കിൻ്റെ യാതൊരു നിർദ്ദേശമില്ലാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ അവർക്ക് നിർദ്ദേശം നൽകാൻ അധികാരമില്ല.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന വൻകിട കോർപ്പറേറ്റ് ലോൺസിന് വേണ്ടി ഇപ്പം തന്നെ അസോസിയേറ്റ് ബാങ്കുകളെ കൊണ്ട് കൂടുതൽ നീക്കിയിരിപ്പ് വെക്കാൻ പ്രൊവിഷൻസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വൻകിട ഒരു വമ്പിച്ച പ്രൊവിഷൻസ് കൊടുത്തുകൊണ്ട് നഷ്ടക്കണക്കുണ്ടാക്കിയത് എസ് ബി ഐ ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ട് പോലുമില്ല. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഒരു ഹൈ പ്രൊവിഷൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെയൊക്കെ ബാലൻസ് ഷീറ്റ് അസോസിയേറ്റ് ബാങ്കിലെ ബാലൻസ് ഷീറ്റ് മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ലയനമല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറയുക മാത്രമല്ല ഇപ്പോൾ നടന്നിട്ടുള്ള വാല്യുവേഷൻസ് ഓഹരി ഉടമകളോട് അനീതി കാണിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഈ പ്രക്രിയയിലൂടെ ഈ നഷ്ടത്തിൻ്റെ ബാലൻസ് ഷീറ്റ് ഇറക്കിയതിലൂടെ ഈ രണ്ട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതായത് അനിയന്ത്രിതമായ രീതിയിൽ പ്രൊവിഷനിങ് നടത്തുമ്പോൾ, അതായത് ലാഭമെടുത്ത് കിട്ടാക്കടത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക ചെയ്യുന്നത്. ലാഭമെടുത്ത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ടതാണ്, ഡിവിഡൻഡായിട്ട് കിട്ടേണ്ടതാണ് ലാഭം. ആ ലാഭമാണ് പ്രൊവിഷനിങ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിനോടും അനീതി കാണിച്ചിരിക്കുന്നതെന്ന് മിസ്റ്റർ കൃഷ്ണ. അതായത് ഇത് പൊതുവെ മൊത്തത്തിൽ പറഞ്ഞാൽ വലിയ വഞ്ചനയാണ്. അതായത് വെടക്കാക്കി തനിക്കാക്കുക, ആ രീതിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. കണക്കിൽ കൃത്രിമം കാണിച്ച് കള്ളക്കണക്കായി അല്ലെങ്കിൽ നഷ്ടക്കണക്കായി അവതരിപ്പിക്കുക, അതിലൂടെ ഈ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട ലാഭവിഹിതം ഇല്ലാതെയാക്കുക, ഏറ്റവും ഒടുവിൽ ജനാധിപത്യ വിരുദ്ധമായി എല്ലാ സുതാര്യതയും ഒഴിവാക്കി ലയിപ്പിക്കുക, അതാണ് ടീച്ചർ നടക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതാണ് നടക്കാൻ പോകുന്നത്. ഈ വിഷയത്തിൽ റിസർവ് ബാങ്കും സെബിയും ഇടപെടേണ്ട ഒരു അനിവാര്യ ഘട്ടം എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, ഈ റിസർവ് ബാങ്ക് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ ബാങ്കിങ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന എസ് ബി ഐക്ക് കേരളത്തിലെ ഗ്രാമമേഖലയോ അല്ലെങ്കിൽ ബാങ്കില്ലാത്ത സ്ഥലങ്ങളെയോ അവഗണിക്കാനാവുമോ? ശ്രീകൃഷ്ണ, അവഗണിച്ച് പോകുമെന്നുള്ള സൂചനയാണ് ഇപ്പൊ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശാഖകൾ ആർ ബി ഇടപെടുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം ആ പ്രദേശത്ത് ഏതെങ്കിലും ഒരു ശാഖ മതി എന്നാണ് ആർ ബിയുടെ ഇപ്പോഴത്തെ നിർദ്ദേശം. ഇത്ര ശാഖകൾ വേണം നിബന്ധനയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ അൺബാങ്ക്ഡ് ഏരിയയിൽ ഒരു ശാഖ ഉണ്ടെങ്കിൽ അത് ബാങ്ക്ഡ് ഏരിയ ആയിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടച്ചു പൂട്ടിയാൽ പോലും അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകും എന്നാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് മിസ്റ്റർ ബിജു. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിനെ തന്നെ കടിഞ്ഞാണിട്ടിരിക്കുകയാണ്. ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കൊണ്ടുവന്നിരിക്കുന്നു. ആ കമ്മിറ്റിയിൽ ഗവൺമെൻറ്റിൻ്റെ നോമിനീസ് ഉണ്ട്. അപ്പോൾ ഈ നോമിനീസ് ഉള്ളപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താ ആഗ്രഹിക്കുന്നു, അതായിരിക്കും മേലിൽ കൂടുതലായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ തരത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തന്നെ കൂച്ചി വിലങ്ങിട്ടിരിക്കുകയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എസ് ബി ടി എസ് ബി ഐയുമായിട്ട് ലയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടം കേരളത്തിന് തന്നെയായിരിക്കും. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, ഈ ചർച്ചയിൽ ഈ ലയനത്തെ അനുകൂലിക്കുന്ന ആളുകൾ ഒരുപാട്, ആ നിലപാടുള്ള ആളുകളെ തന്നെ ഞങ്ങൾ സമീപിച്ചപ്പോൾ അവരൊക്കെ ഇത് പരസ്യമായി പറയാൻ ഇപ്പോൾ തയ്യാറല്ല. അങ്ങനെ ഇരിക്കുകയാണ് ശ്രീ ജോസ് സെബാസ്റ്റ്യൻ പരസ്യമായി തന്നെ ഈ നിലപാട് പറയാൻ തയ്യാറാവുന്നത്. ഭൂരിഭാഗം ആളുകളും ഈ ചർച്ചയിൽ തന്നെ എതിർക്കുന്ന ഒരു വിഷയത്തിൽ ഇപ്പോഴും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശ്രീ ജോസ് സെബാസ്റ്റ്യനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം വസ്തുനിഷ്ഠമായിട്ട് ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പം അത് ഇതിന് കേരളത്തിൻ്റെ ഒരു വലിയൊരു അസറ്റ്, ഒരു ആസ്തി മുഴുവനും കൂടെ നഷ്ടപ്പെടുന്ന രീതിയിൽ അതിശയോക്തിപരമായി ഇതിനെ കാണേണ്ടതായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം കേരളത്തിലെ ബാങ്കിങ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും തന്നെ കൂടുതൽ ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. ബാങ്കുകൾ തമ്മിൽ പൊതുമേഖലാ ബാങ്കുകൾ തമ്മിൽ മത്സരം ഉണ്ടാകുന്നുണ്ട്. ബാങ്കിങ് സേവനങ്ങൾ തന്നെ ടെക്നോളജിയുടെ ഒരു കുതിച്ചുചാട്ടം മൂലം സാധാരണക്കാർ പോലും മൊബൈൽ ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ സാധാരണ ഉപഭോക്താക്കൾക്ക് ഇത് ഈ ഒരു കാര്യത്തിൽ എത്രമാത്രം ആശങ്കയുണ്ട് എന്ന് ആരെങ്കിലും ഒന്ന് പഠിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പഠനങ്ങളെ ഈ വിഷയം നടന്നിട്ടില്ല എന്നതാണ് ഇതിലുള്ളത്. ഞാനും കൃഷ്ണയും പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അതാണ് തീർച്ചയായും ശ്രീ ജോസ് സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യം. ഈ എസ് ബി ഐ മാനേജ്മെന്റ് ആദ്യം ഈ ഇടപാടുകാരുടെ അഭിപ്രായം തേടേണ്ടിയിരുന്ന അവരാണ്, അല്ലാതെ ഈ ലയനത്തെ എതിർക്കുന്നവരായിരുന്നില്ല. അങ്ങനെയല്ലേ ശ്രീകൃഷ്ണ? തീർച്ചയായും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പോലും ഒരു ഘട്ടത്തിൽ ലയന ആവശ്യമില്ല എന്ന് പറഞ്ഞതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ ശ്രീ ഒ പി ഭട്ട് അസോസിയേറ്റ് ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡീലിങ്ക് ചെയ്തതിന് സ്വതന്ത്രമായി വളരണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ആ ഒരു സ്ഥിതിശേഷത്തിൽ കേരളത്തിൽ KSEB KSRTC നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അടക്കം വായ്പ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറാണ്. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് കേരളത്തിൻ്റെ പൾസ് അറിയാം, ആവശ്യകത അറിയാം. ആ ഒരു സ്ഥിതിവിശേഷം ഭാവിയിൽ ഇങ്ങനെ ലയനം സംഭവിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യാൻ പോകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് ഈ 30 സംസ്ഥാനം ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. അവരുടെ ലക്ഷ്യം അവരുടെ കോർപ്പറേറ്റ് സെൻറ്റർ ബോംബെയിലാണ്. SBI വിഴുങ്ങുമ്പോൾ ആശങ്കകൾ ബാക്കി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആദികേശവൻ്റെ സ്ഥലം മാറ്റം
ഒരുപാട് ആശങ്കകൾ കൂട്ടുന്നതുമാണ്. കാത്തിരുന്ന് കാണാം ഇനിയുള്ള മാറ്റങ്ങൾ. ന്യൂസ് അവർ അവസാനിക്കുന്നു. പങ്കെടുത്ത ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, ശ്രീ കൃഷ്ണ, ശ്രീമതി മേരി ജോർജ്, ശ്രീ സാജൻ പീറ്റർ, എല്ലാവർക്കും നന്ദി. ഇടവേള